السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك مليا قرآن قرنا نوتي أربد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തിനെ അധികരിച്ചുകൊണ്ട് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമ്മെ പഠിപ്പിക്കുന്ന ആശയങ്ങളാണ്. പരിശുദ്ധമായ ഇബാദത്തുകളും അതുപോലെ അള്ളാഹുവിനോടുള്ള സഹായ തേട്ടവും അള്ളാഹു തൃപ്തിപ്പെട്ട മഹാത്മാക്കളായ സാലിഹീങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പടച്ചവനിലേക്കുള്ള സമീപനവും അതൊക്കെയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നാം സൂചിപ്പിച്ചു അൽ ഹൈഅത്തുൽ അഅ്മാലി ശുഊനിൽ ഇസ്ലാമിയ്യത്തി വൽ ഔഖാഫ്. UAE മതകാര്യ വകുപ്പിൻ്റെ ഫത്വ തവസ്സുൽ. നാല് മദ്ഹബിലെ പണ്ഡിതന്മാരും തവസ്സുൽ ജായിസാക്കി, അനുവദനീയമാക്കുകയും അതൊരു പുണ്യകർമ്മമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഫത്വ ഇന്നലെ നാം വായിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പറയുന്നു, വഖദ് നസ്സ അഇമ്മത്തുൽ ഫിഖ്ഹി മിനൽ മാലികിയ്യ വൽ ഹനഫിയ്യത്തി വൽ ഷാഫിഇയ്യത്തി വൽ ഹനാബില അലാ ജവാസി തവസ്സുലി ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക്കി പണ്ഡിതന്മാരുടെയും അതുപോലെ ഹനഫി ഷാഫിഇ ഹനാബില ഹംബലി പണ്ഡിതന്മാരുടെയും ഈ നാല് മദ്ഹബിലെ ഇമാമുകളും എല്ലാം തവസ്സുൽ അനുവദനീയമാണെന്ന് വ്യക്തമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങൾ നാം പറഞ്ഞു. ആ ഫത്വയിൽ തന്നെ പറയുന്നു, ദക്കറൽ ഇമാമുൽ അല്ലാമ അൽ ഖാളി അബുൽ ഫളൽ അയ്യാമിൽ യഹ്സബി അൽ മാലിക്കി അൽ മുത്തവഫിയ അൽ മുത്തവഫി സനത്ത 544 ഹിജറിയുടെ 544 വർഷം വഫാത്തായ മഹാനായ ഖാളി ഇയാദ് പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അഷിഫാ ബി താരീഫി ഹുക്കൂഖുൽ മുസ്തഫ എന്ന അതിപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറഞ്ഞ വിവരം, അൻ അബാ ജഅഫറിൻ അമീരിൽ മുഅ്മിനീൻ നാളറ മാലിക്കൻ, ഭരണാധികാരിയായിരുന്ന അബൂ ജഅഫർ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുമായി നടത്തിയ വാഗ്വാദം. ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ, ഫഖാല ലഹു മാലിക്കും യാ അമീർ അൽ മുഅ്മിനീൻ, ഭരണാധികാരിയോട് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ തർഫഉ സൗതക ഫി ഹാദൽ മസ്ജിദ്, ഈ പുണ്യമായ പള്ളിയിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് കേട്ടോ. എന്തുകൊണ്ടെന്നാൽ, ഫി ഇന്നല്ലാഹ അദബ ഖൗമൻ, ഒരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ രണ്ടാമത്തെ വചനം അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ബിൽ ഖൗലി കജ്ഹരി ബഅളികും ലിബഅളിൻ അൻ തഹ്ബത അഅമാലുകും വഅന്തും ലാ തശ്ഊറൂൻ. സത്യവിശ്വാസികളെ, നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. ഞങ്ങളിൽ ചിലർ ചിലരോട് ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബിയോട് ഉച്ചത്തിൽ സംസാരിക്കുകയും വരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിഷ്ഫലമായി പോയെന്ന് പോയേക്കും. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങളോട് താക്കീത് ചെയ്ത് പറയുന്നത് എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പറയുന്നു. ഓ മദഹ ഖൗമൻ, ഒരു വിഭാഗം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നൽ ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന അംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ ലഹും മഗ്ഫിറത്തും അജ്റുൻ അളീം. നിശ്ചയമായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വെച്ച് തങ്ങളുടെ ശബ്ദങ്ങളെ താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളെ തഖ്‌വയിലേക്ക് അള്ളാഹു വിശാലമാക്കി കൊടുത്തിരിക്കുന്നു. അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട് എന്നും പരിശുദ്ധമായ സൂറത്തുൽ ഹിജ്റാത്തിലെ നാലാമത്തെ വചനത്തിൽ കാണാം. വൈന്ന ഹുറുമത്തഹു മൈതൻ കഹുറുമത്തിഹി ഹയ്യ. ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, വൈന്ന ഹുറുമത്തഹു ഹയ്യൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ആകുന്ന ഭരണാധികാരിയോട്
ഉപദേശിച്ച ഉപദേശമാണ് മസ്ജിദ് നബവിയിൽ വെച്ച്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്തായതിനു ശേഷവും അവിടുന്ന് ഹയാത്തുള്ളതുപോലെയുള്ള അവസ്ഥ തന്നെയാണ്. വഫാത്തായതിനു ശേഷവും ഹയാത്തുള്ള അവസരത്തിലുള്ള ആ ഹുറുമത്ത്, ആ മാന്യത, ആ ബഹുമാനം അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നദ്ദേഹം ഇമാം മാലിക് റളിയല്ലാഹു പറയുക. ഫസ്തക്കാന ലഹ അബൂ ജഅഫരിൻ, ഭരണാധികാരി മാലിക് റളിയല്ലാഹുവിൻ്റെ ആ വാചകത്തിന് അദ്ദേഹം അനുസരണ നിരക്ക് രേഖപ്പെടുത്തുകയും ശബ്ദം കുറക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വഖാല യാ അബാ അബ്ദില്ല അതസ്തഖ്ബിലുൽ ഖിബ്ലത വഅദ്ഉ അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദ്ഉ അം അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ ദുആ ചെയ്യുമ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിടുകയും അതല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിടുകയാണോ വേണ്ടത്, അതല്ല ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുകയാണോ വേണ്ടത്, ഖബർ ഷെരീഫിനെ പിന്നിട്ടുകൊണ്ട്? ആ വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്തു. അപ്പോൾ അതിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിനുചിതമായ മറുപടി ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം അദ്-ദഖീറ എന്ന കിതാബിൻ്റെ ബഹുമാനപ്പെട്ട ശിഹാബുൽ ഖറാഫി അദ്ദേഹത്തിൻ്റെ അദ്-ദഖീറയിലും പറഞ്ഞിട്ടുണ്ട്, മൂന്നാം ഭാഗം 275 പേജിൽ. മറ്റൊരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ വഹക്ക അൽ ഉതബിയു അന്നഹു കാന ജാലിസൻ ഇന്ദ ഖബ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, വഹക്ക അൽ ഉതബിയു ഇന്നഹു കാന ജാലിസൻ ഇന്ദ ഖബ്രിഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഉതബി എന്ന് പറയുന്ന സഹാബി പ്രമുഖൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫജാഅ അഅറാബിയും ഫഖാല അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ അറാബി, സമിഅത്തുല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലു അന്നഹും യുള്ളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വലു അന്നഹും യുള്ളമു അൻഫുസഹും, അവർ അവരുടെ ശരീരങ്ങളെ അക്രമണത്തിന് വിധേയമാക്കി തെറ്റുകളും തിന്മകളും ഒക്കെ ചെയ്ത് സ്വന്തം ശരീരങ്ങൾക്ക് ശരീരങ്ങളെ അക്രമത്തിന് വിധേയമാക്കി കൂട്ടാർ, അവർ അങ്ങയുടെ അടുത്തേക്ക് എത്തുകയും എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ അവർ അല്ലാഹു തആലയോട് പാപമോചനം തേടുകയും എന്നിട്ട് ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പാപമോചനം റസൂല് അവർക്ക് പാപമോചനം തേടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുമുർ റസൂൽ, അല്ലാഹു തആലയോട് അവർ പാപമോചനം തേടുകയും അല്ലാഹു റസൂൽ അവർക്ക് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ഒക്കെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ തൗബ സ്വീകരിച്ചവരായ നിലക്ക് ആയിത്തീരുന്നതാണ് എന്ന് സൂറത്തുൻ നിസായിലെ 64 ആയത്ത്. ആ ആയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിൽ ഖബർ ഷെരീഫിൻ്റെ അടുത്ത് നിന്ന് ആ അഅറാബി പറയുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, വഖദ് ജീഉതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തഷ്ഫിയൻ ബിക ഇലാ റബ്ബി, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ എൻ്റെ പാപത്തിൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്, അങ്ങയോട് ഷഫാഅത്ത് തേടിക്കൊണ്ടുമാണ്. എന്നിട്ട് ആ അഅറാബി പാടി, സുമ്മ അൻഷാ യഖൂൽ യാ ഖൈറു മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകം നഫ്സിൽ ഫിദാഉ ലിഖബരിൻ അന്ദ സാകിനഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു എന്ന പ്രസിദ്ധമായ ആ പദ്യ ശകലങ്ങൾ ആ അഅറാബി പാടുകയും ചെയ്തു. സുമ്മൻ സറഫൽ അഅറാബിയു ഫഹമലതനി ഐനി, അദ്ദേഹം പറയുകയാണ്, അഅറാബി ആ പദ്യശകലത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം പിന്തിരിഞ്ഞു പോയപ്പോൾ ഉതബി പറയുകയാണ്, ഫഹമലതനി ഐനി, എനിക്ക് ഉറക്കം വന്നു. ഫറായിത്തു നബിയ ഫിസ്ഫിൻ നൗമി, ഉറക്കിൽ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഫഖാലലി, എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറയുകയുണ്ടായി, യാ ഉതബി ഇൽഹിക്കിൽ അഅറാബിയ ഫബശ്ശിറുഹു അന്നല്ലാഹ ഗഫറ ലഹു, ആ അഅറാബിയുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ പറയണം, അല്ലാഹു തആല മനുഷ്യന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. ഫഖാല ഇമാം അബ്ദുൽ ഹഖ് അൽ-ഉന്ദുലിസി അൽ-ഇശ്ബീലി അൽ-മാലിക്കി ഫീ കിതാബിഹി അൽ ആഖിബത്ത് ഫീ ദിക്രിൽ മൗത്ത് എന്ന വിഷയത്തിൽ, എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, വയുസ്തഹബ്ബു ലക റഹിമക്കല്ലാഹ് അൻ തഖ്സുദ ബിമയ്യിതിക ഖുബൂറ സ്വാലിഹീൻ വമദാഫിന അഹ്ലിൽ ഖൈർ ഫദഫ്നു മഅഹും. നിനക്ക് സുന്നത്താണ് കേട്ടോ
സ്വാലിഹ്യങ്ങളായ ആളുകൾ വഫാത്താകുന്ന ഭൂമിയിൽ നിന്നെ മറമാടുക എന്നുള്ളത്. അവരോടൊപ്പം നീ മറമാടുക, നിന്നെ മറമാടുക, അത് നിനക്ക് അത് ആവശ്യം ശ്രദ്ധിക്കൽ നിനക്ക് അത്യാവശ്യമാണ്. അവരുടെ അടുക്കൽ ശാന്തമായ നിനക്ക് അന്ത്യവിശ്രമം കൊള്ളുക, അത് നിനക്ക് നല്ലതാണ്. അതെന്താണ്? തബറുക്കം ബിഹിം വതവസ്സുലൻ ഇലല്ലാഹി തആല ബിഖുർബിഹിം, സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളുക എന്നുള്ളത് അത് അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുവാനുള്ള ഒരു വഴിയാണ്. സാലിഹീങ്ങളല്ലാത്ത ആളുകളോ ഉൾക്കൊള്ളുന്ന കബ്രിസ്ഥാനിൽ മറമാടിക്കഴിഞ്ഞാൽ അവരുടെ ആ അതാ അവർക്ക് കിട്ടുന്ന ആ ബുദ്ധിമുട്ട് നിനക്കും വന്നു ഭവിച്ചേക്കാം. അതുകൊണ്ട് സാലിഹീങ്ങളെ മറമാടിയ സ്ഥലത്ത് നിന്നെയും മറമാടുക ആവശ്യം ശ്രദ്ധിക്കൽ നല്ലതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മോശമായ ആളുകളെ മറമാടി സ്ഥലത്ത് മറമാടി കഴിഞ്ഞാൽ മോശമായ ആളുകളുടെ ഹയാത്ത് കാലത്ത് ഉള്ള ആ നാശം അവരുടെ മരണത്തിന് ശേഷവും ലഭ്യമാകും എന്നും അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു. ചുരുക്കത്തിൽ മഹാത്മാക്കളായ സ്വാലിഹീങ്ങളോടുള്ള ആ തപസ്സുലും അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തവസ്സുല് ചെയ്തുകൊണ്ടുള്ള ആ ദുആയും അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്നുകൊണ്ട് പാപമോചനത്തിന് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട UAE ഔക്കാഫിൻ്റെ മതകാര്യാലയത്തിൻ്റെ ഫത്വയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇനിയും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ മറ്റു അയ്മത്തുക്കളുടെയും ഒക്കെ ഈ തവസ്സുലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.